പങ്കാളിത്തത്തിലും രാഷ്ട്രീയ മുന്നേറ്റത്തിലും പുതിയ അധ്യായങ്ങൾ കുറിച്ച് തലസ്ഥാനത്തെത്തിയ നവകേരള സദസ്സിനെ കൂടുതൽ കരുത്തോടെ അനന്തപുരി ജനാവലി എതിരേറ്റു. തീരപ്രദേശം മുതൽ മലയോര മേഖല വരെ സഞ്ചരിച്ച മന്ത്രിസഭാ യാത്രയെ സ്വീകരിക്കാൻ ജനം ഇരമ്പിയാർത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ സൂക്തങ്ങൾ മുഴങ്ങുന്ന വർക്കലയിൽ കക്ഷി രാഷ്ട്രീയം ഏതുമില്ലാതെ ജാതിമത ഭേദമില്ലാതെ ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് സദസ്സ് തിരുവനന്തപുരം ജില്ലയിലേക്ക് കാൽകുത്തിയത്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികൾ മാത്രമല്ല കൂടുതൽ നേതാക്കളും സദസ്സിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രഭാത യോഗത്തിലുമല്ല. ആറ്റിങ്ങലിൽ നടന്ന പ്രഭാത യോഗത്തിൽ ഈ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒട്ടേറെ നൂതന ആശയങ്ങളും ചർച്ചയായി. ആവശ്യങ്ങളടങ്ങിയ നിവേദനങ്ങളിലും വൻ വർധനവാണ് കാണുന്നത്. 8000-ൽ അധികമായിരുന്നു വർക്കലയിൽ എങ്കിൽ ശരാശരി 5000-ത്തോളം നിവേദനമാണ് മറ്റു മണ്ഡലങ്ങളിൽ ലഭിക്കുന്നത്. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന കൂട്ട നിവേദനങ്ങളും മുമ്പ് പരിഗണിക്കപ്പെടാതെ പോയ അപേക്ഷകളുമാണ് അധികവും. മുതലപ്പൊഴി ഉൾപ്പെടെയുള്ള തീരദേശത്ത് നിന്നും ആയിരങ്ങളാണ് സദസ്സിൽ പങ്കെടുത്തത്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ അനവധി പേർ രാവിലെ തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനായി തടിച്ചുകൂടിയിരുന്നു. കുമാരനാശാൻ പിറന്നു വീണ തോന്നയ്ക്കലിൽ നടന്ന ചടങ്ങിൽ അതിഥികളെ സ്വാഗതം ചെയ്തത് നേരത്തെ ശാർക്കര ക്ഷേത്രത്തിൽ മൈതാനിയിൽ നിശ്ചയിച്ചിരുന്ന പരിപാടി ബി ജെ പി നേതാക്കൾ ഹൈക്കോടതിയിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് തോന്നയ്ക്കലിലേക്ക് മാറ്റിയത്. 20 വീതം കൗണ്ടറുകളും നിവേദനങ്ങൾ സ്വീകരിക്കാൻ ഏർപ്പെടുത്തിയിരുന്നു. സദസ്സു വാഹനം വരുമ്പോൾ അതിക്രമം കാണിക്കാൻ ലക്ഷ്യമിട്ട് ആറ്റിങ്ങലിൽ ദേശീയപാതയോരത്ത് പതുങ്ങി നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നേരത്തെ തന്നെ സ്ഥലത്തു നിന്നും നീക്കിയിരുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നവകേരള സദസ്സ് മാമം ഗ്രൗണ്ടിലാണ് നടന്നത്. നവകേരള സദസ്സ് വഴി സർക്കാർ എന്താണോ ലക്ഷ്യമിട്ടത് അക്ഷരാർത്ഥത്തിൽ അത് ഫലവത്തായി എന്നാണ് സ്വീകരണ യോഗങ്ങൾ തെളിയിക്കുന്നത്. എത്ര വൈകിയായാലും ആവേശം തെല്ലും കുറയാതെ ആയിരങ്ങളാണ് സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ എത്തുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.